നമസ്കാരം. കൊറോണ കാലത്ത് മറ്റുള്ളവരുടെ മുഖത്ത് തുപ്പണമെന്നും കൊറോണ പടർത്തണമെന്നും ഒക്കെ ആഹ്വാനം ചെയ്ത ഒരുത്തനുണ്ടായിരുന്നു. ഇൻഫോസിസിലായിരുന്നു ജോലി. അവനെ ഊടുപടലം ഇൻഫോസിസ് എടുത്ത് പുറത്തു കളഞ്ഞു. അവനിപ്പോൾ അകത്ത് കിടക്കുകയാണ്. അതായത് ഒരു മഹാമാരിയെ നമ്മൾ നേരിടുമ്പോൾ അതിനെതിരെ മഹാമാരി പടർത്തണം, മനഃപൂർവ്വം പടർത്തണം, ഇവിടെ ഹിന്ദുക്കളെയും മറ്റുള്ള അമുസ്ലിം ജനതയെയും കൊന്നെടുക്കണം എന്ന് ആഹ്വാനം ചെയ്ത ഒരുത്തനെയാണ് നാം അന്ന് കണ്ടത്. അതിനുശേഷവും പലരും ഇത്തരത്തിൽ പ്രചരണങ്ങൾ നടത്തി. അവരുടെയൊക്കെ സ്ഥിതി ഇന്ന് ഏതാണ്ട് സമാനമാണ്. ഉള്ളിലാണ് ഈ രീതിയിലുള്ള പ്രത്യേക, അതായത് ഇവിടുത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ആക്ഷൻ അവർക്കെതിരെ, അതായത് എപ്പിഡമിക് കൺട്രോൾ ആക്ട് പ്രകാരമുള്ള ആക്ഷൻ അവർക്കെതിരെ നടന്നിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിപ്പോൾ മാസ്ക് ധരിക്കേണ്ട, സാമൂഹ്യ അകലം പാലിക്കേണ്ട, കൊറോണയെ നമുക്ക് നേരിടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നിരിക്കുന്നു. വേറെങ്ങുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ. നമുക്ക് ആ വാർത്തയൊന്ന് നോക്കാം. കൊറോണ വൈറസ് ബാധയെ പ്രതിരോധിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രമങ്ങളെ തുരങ്കം വയ്ക്കുന്ന പ്രചരണവുമായി മത മൗലികവാദികൾ ഇതാ രംഗത്തെത്തിയിരിക്കുന്നു. ഇതിനു മുൻപും പലപ്പോഴും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായി എത്തേണ്ടടത്ത് എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും പരസ്യമായി തള്ളിക്കളയണമെന്നാണ് ഇവരൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഹമ്മദ് അഷ്റഫ് എന്ന വ്യക്തിയാണ് ഇത്തരമൊരു പ്രചരണം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിരിക്കുന്നത്. ഇയാൾ പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മാദനിയുടെയും എസ് ഡി പി എയുടെയും ഒക്കെ അനുയായിയാണ് എന്ന് പറയപ്പെടുന്നു. വാക്സിൻ വിരുദ്ധത പ്രചരിപ്പിച്ചവർ തന്നെയാണ് ഇപ്പോൾ കൊറോണ നിയന്ത്രണങ്ങൾക്കെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. മുഹമ്മദിനെതിരെ പോലീസ് കേസെടുക്കണമെന്നും കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സോഷ്യൽ മീഡിയയിലൂടെ പലരും ആവശ്യപ്പെടുന്നുണ്ട്. സാമൂഹ്യ അകലവും മാസ്കും സാനിറ്റൈസറും വേണ്ട, പാരതന്ത്രത്തിൻ്റെ മാസ്കുകൾ ബഹിഷ്കരിച്ച് സ്വതന്ത്രരാകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഇവരെ പോലുള്ള, അഷ്റഫിനെ പോലുള്ള ആളുകൾ ഉയർത്തുന്നത്. വൻ ജനരോഷമാണ് ഇവർക്കെതിരെയൊക്കെ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കുട്ടികളാണോ എന്നറിയില്ല, അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നോ വാക്സിൻ, നോ മാസ്ക്, നോ സാനിറ്റൈസർ, ബോയ്കോട്ട് കോവിഡ് പ്രോട്ടോകോൾ, പാരതന്ത്രത്തിൻ്റെ മാസ്കുകൾ ബഹിഷ്കരിച്ച് സ്വതന്ത്രരാകുക എന്ന് പറയുന്ന ഒരു വലിയ തുണിയിൽ ഒരു പ്ലക്കാർഡൊക്കെ എഴുതി പിടിച്ചുകൊണ്ടാണ് പരിപാടി. നമുക്ക് ആലോചിക്കേണ്ട മറ്റൊരു വിഷയം ഈ ഒരു കാര്യത്തിൽ, ലോകം മുഴുവൻ ഈ കോവിഡ് പ്രോട്ടോകോൾ അംഗീകരിച്ച് ഈ ഒരു വൈറസ് ബാധയെ തടയാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം രാജ്യങ്ങളടക്കം, അറബ് രാജ്യങ്ങളടക്കം, സൗദി അടക്കം ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഇത്തരത്തിൽ നേരത്തെ ഒരു പാസ്റ്റർ മധ്യ തിരുവിതാംകൂറിൽ എവിടെയാണ്, ഒരു പാസ്റ്റർ മാസ്ക് ധരിക്കാതെ നടന്നു, പോലീസ് പറഞ്ഞിട്ടും ധരിച്ചില്ല, മാസ്ക് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഞങ്ങളുടെ വിശ്വാസങ്ങൾക്കും എതിരാണെന്നൊക്കെ പറഞ്ഞു. ഇത് വിശ്വാസങ്ങളെയും പ്രാർത്ഥനകളെയും ആരാധനകളെയും അല്ലെങ്കിൽ മതങ്ങളെയും ഒന്നും നമ്മൾ തള്ളിപ്പറയുകയല്ല. ഇപ്പോൾ നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ മാസ്ക് ധരിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒരിക്കൽ ഒരു റിപ്പോർട്ട് കണ്ടു, ബി സി ജി വാക്സിൻ നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ എടുക്കുന്ന വാക്സിനാണ്. ഈ ബി സി ജി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കൊറോണയ്ക്കെതിരെ ഒരു പരിധിവരെ പ്രതിരോധം നടത്താം എന്ന രീതിയിലുള്ള ഒരു പഠന റിപ്പോർട്ട് കണ്ടു. അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ തെളിവുകളൊന്നും നമുക്ക് കൃത്യമായി അറിയില്ല. എങ്കിലും സമൂഹ മാധ്യമങ്ങളിലും ചില മെഡിക്കൽ ജേണലുകളിലുമൊക്കെ ഇത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അപ്പോൾ വാക്സിനേഷനെതിരെ കൂടി ഉള്ള പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കേരള സർക്കാർ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ശക്തമായ ചില സംവിധാനങ്ങൾ, കുട്ടികൾക്ക് നിർബന്ധമായും വാക്സിൻ കൊടുക്കണം എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെതിരെയും ഒരു സമൂഹം തിരിഞ്ഞിരിക്കുകയാണ്. ഇയാളെപ്പോലുള്ള, ഈ അഷ്റഫിനെ പോലുള്ള ഒരു സമൂഹം, വാക്സിനേഷൻ വേണ്ട, അത് മതത്തിനെതിരാണ്. എന്തിനാണ് ഈ ശാസ്ത്രത്തെയും മതത്തെയും ഇങ്ങനെ കൂട്ടിക്കലർത്തുന്നത്? ഇവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ, ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ, അതോ ഈ തീവ്ര മത നിലപാടുകൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണോ? ഇത് രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ഈ പ്രോട്ടോകോളുകൾ നിലനിൽക്കുമ്പോൾ ഇവർക്ക് മാത്രം എന്താണ് പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിനെതിരെ കൂടിയാണ് ഇവർ ചിന്തിക്കുന്നത്. സമൂഹത്തെ അംഗീകരിക്കില്ല, സമൂഹത്തിൻ്റെ രീതികൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വളരെ വേദനാജനകം തന്നെ. ഇതൊക്കെ നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നുന്നു. ഒരു സമൂഹത്തെ മൊത്തം, ഒരാളെ ബാധിക്കുന്ന കാര്യമല്ല, ഒരു വ്യക്തിയെ ബാധിക്കുന്ന കാര്യമല്ല, ഈ പറഞ്ഞ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരുമൊക്കെ ഇതിൽ പങ്കാളികളായിപ്പോവും, രോഗികളായിപ്പോവും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇതൊരു സാമൂഹ്യ വിഷയമാണ്, സമൂഹം ഏറ്റെടുക്കേണ്ട വിഷയമാണ്, സർക്കാർ വൃത്തങ്ങൾ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഈ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ തോന്നും എന്ത് കാണിച്ചാൽ എന്താ അവനവൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ ഈ കേൾക്കുന്നവർക്ക് തോന്നും, അല്ലെങ്കിൽ ഈ ചെയ്യുന്നവർക്ക് തോന്നും. അപ്പോഴാണ് പറയുന്നത് ഇതൊരു സമൂഹത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇത് സത്യം പറഞ്ഞാൽ നാണക്കേടാണ്. ഭാരതത്തിൻ്റെ ആകെ ഈ കൊറോണ പടർത്തിയ ഈ തബ്ലിഗ് ഈ ജമാഅത്ത് എന്ന് പറയുന്ന ആ ഒരു രീതിയുണ്ടല്ലോ, അതായത് ആറാം നൂറ്റാണ്ടിലെ ചിന്താഗതിയും പ്രവാചകൻ്റെ രീതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ,
രോഗം വരുമ്പോൾ ആറാം നൂറ്റാണ്ടും ഇരുപത്തൊന്നാം നൂറ്റാണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഹേ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ തബ്ലീഗി ജമാഅത്തി പ്രവർത്തകർ അവരിതൊന്നും ധരിക്കില്ല. ഇനി ഇദ്ദേഹം അതിൻ്റെ പ്രവർത്തകനാണോ എന്ന് നമുക്കറിയില്ല. ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഐസിസ് അങ്ങനെയുള്ള തീവ്രവാദ സംഘടനകൾ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകൾ ഇത്തരത്തിൽ പ്രചരണം നടത്തിയതായി അന്തർദേശീയ മാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സംഘടനകളുമായും അല്ലെങ്കിൽ അവരുടെ തീവ്രവാദ മത ആശയങ്ങളുമായി, മത തീവ്രവാദ ആശയങ്ങളുമായി ഇവർക്കൊക്കെ ബന്ധമുണ്ടോ എന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വളരെ നാണംകെട്ട ഇടപാടാണ്. അതായത് പാകിസ്ഥാനാണോ ഇത് എന്ന് ചോദിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ഇതിനെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വിശുദ്ധ പുണ്യനഗരം സ്ഥിതി ചെയ്യുന്ന സൗദി, മത നിയമങ്ങൾ കർക്കശമാക്കുന്ന സൗദി, ആ സൗദിയിൽ പോലും ഈ കോവിഡ് കാലത്ത് മാസ്ക് ധരിക്കാതെ, സാമൂഹ്യ അകലം പാലിക്കാതെ വീടുകളിലോ നിരത്തുകളിലോ ഇറങ്ങിയാൽ ആ നിമിഷം അറസ്റ്റ് ചെയ്യും. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ വിപ്ലവകാരികൾ ഭരിക്കുന്ന കേരളം, ഇന്നും ചൈനയെയും ക്യൂബയെയും മാതൃകയാക്കുന്ന വിപ്ലവ സിംഹങ്ങൾ ഭരിക്കുന്ന കേരളം എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ഇതിനൊക്കെ മറുപടി ഇട്ടിട്ടുണ്ട്. ഇത് തീർച്ചയായും ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള പരാതിയും മറ്റ് കാര്യങ്ങളും ഇവിടുത്തെ അംഗീകൃതമായ അധികാരികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസിനും സർക്കാരിനുമൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു കുടുംബമടക്കം, കൊച്ചുകുട്ടികളെയടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ദുഷ്പ്രചരണങ്ങളും അനാരോഗ്യകരമായ പ്രചരണങ്ങളും രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനത്തിനും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും എതിരായ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക തന്നെ വേണം. തീർച്ചയായും ഇതൊന്നും അങ്ങനെ വെറുതെ വിട്ടുകൂടാ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.